ഓക്കേ, നമ്മളിനി പേജ് നമ്പർ 11 ൽ കൊടുത്തിരിക്കുന്ന പുതിയ കാര്യമാണ് നോക്കാൻ പോകുന്നത്. ടിക്ടോക്ക് ടിക്ടോക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? ടിക്ടോക്ക് ടിക്ടോക്ക് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് താര, ഇറ്റ് ഈസ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. കം ഓൺ താര, ഹറി അപ്പ്, യു വിൽ ഗെറ്റ് ലേറ്റ് ഫോർ സ്കൂൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മ വന്നിട്ട് വിളിച്ചെണീപ്പിക്കുകയാണ്, സ്കൂളിൽ പോകാൻ സമയമായി, വേഗം എണീക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇനി വൈകി കഴിഞ്ഞു കഴിഞ്ഞാല് നീ സ്കൂളിൽ പോവാൻ ലേറ്റ് ആവുന്ന അമ്മ പറയുന്നത്. അങ്ങനെ നമ്മളും പണ്ട് ഞങ്ങൾ പോയി എൽ കെ ജി ക്ലാസ്സിൽ പോയി കാണും അല്ലെ സ്കൂളില്. അങ്ങനെ പോകുന്ന സമയത്ത് പറഞ്ഞാണ് എനിക്ക് സ്കൂളിൽ പോവാൻ വൈകി പോയി എന്നൊക്കെ പറയാറില്ല അമ്മമാര്. അതേപോലെയാണ് അവർ പറയുന്നത്. അപ്പൊ താര പറയാണ്, മോം എ ലിറ്റിൽ മോർ ടൈം പ്ലീസ്. അമ്മ ഒരു ഇച്ചിരി നേരം കൂടി. നമ്മൾ ചില സമയത്ത് പറയാം അമ്മ ഒരു 5 മിനിറ്റ് കൂടി എന്ന് പറയാറില്ലേ എണീക്കാൻ പറയുമ്പോ. അതേപോലെ ചോദിക്കുകയാണ് താര, Mom, a little more time, please. Everything has to be on time. How can one know what time it is? അന്നിട്ട് അവള് തന്നെ പറയാ, എല്ലാം കൃത്യ സമയത്ത് തന്നെ നടക്കണം. അപ്പൊ ആർക്കാണ് ഇങ്ങനെ സമയം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? There is a clock in Tara's room. Look at the face of the clock. It has numbers from 1 to 12. നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ക്ലോക്കിലേക്ക് ഒന്ന് നോക്കിയേ, അതില് 12 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടോന്ന്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വരെ നമ്പേഴ്സ് ഉണ്ടോ? നോക്കിയേ ക്ലോക്കിലേക്ക്, എല്ലാവരും നോക്കിയേ, ഉണ്ടോ? യെസ്. അപ്പോ അതുകൂടാതെ ക്ലോക്കിന് നമ്മൾ പ്രധാനമായിട്ട് 3 ഹാൻഡുകളാണ് ഉള്ളത്. പക്ഷെ നമ്മളിപ്പോ പഠിക്കുന്നത് 2 ഹാൻഡിനെ കുറിച്ചാണ്. ആ ക്ലോക്കയില് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന വലിയ നീഡിലുകൾ എത്രണുണ്ട്? ഒരു വലിയ നീഡിലുണ്ട്, ഒരു ചെറിയ നീഡിലുണ്ട്, ഉണ്ടോ? നോക്ക്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ക്ലോക്കയിലേക്ക് നോക്ക്. ഒരു വലിയ ഹാൻഡിലും ഒരു ചെറിയ ഹാൻഡിലും ഉണ്ട്. ദി ക്ലോക്ക് ഹാസ് 2 ഹാൻഡ്സ്. സച്ച് എ ക്ലോക്ക് ഈസ് കോൾഡ് ആൻ അനലോഗ് ക്ലോക്ക്. ഇങ്ങനെയുള്ള ക്ലോക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനലോഗ് ക്ലോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? സച്ച് എ ക്ലോക്ക് ഈസ് കോൾഡ് ആൻ അനലോഗ് ക്ലോക്ക്. ഇങ്ങനെയുള്ള ക്ലോക്കുകളെയാണ് നമ്മൾ അനലോഗ് ക്ലോക്ക് എന്ന് പറയുന്നത്. അതായത് 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സും ഉണ്ട്, അതേപോലെ 2 ഹാൻഡിൽസ് എങ്കിലുള്ള 2 ഹാൻഡ്സ് ഉള്ള ക്ലോക്കുകളെയാണ് നമ്മൾ അനലോഗ് ക്ലോക്ക് എന്ന് പറയുന്നത്. ദി ലോങ് ഹാൻഡ് ഈസ് ദി മിനിറ്റ് ഹാൻഡ്. അതായത് അതിൽ കൊടുത്തിരിക്കുന്ന, നമ്മളിപ്പോ 2 ഹാൻഡിലുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നീളമുള്ള ഹാൻഡാണ് എന്ത്? മിനിറ്റ് ഹാൻഡ്, അല്ലെങ്കിൽ നമ്മൾ മിനിറ്റ് സൂചി എന്നൊക്കെ മലയാളത്തിൽ പറയും, മിനിറ്റ് ഹാൻഡിൽ. ആൻഡ് ദി സെക്കൻഡ് വൺ, ചെറിയ നീളമുള്ളതിനെയാണ് ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത്. അതാണ് അവർ ആൻഡ്. അവർ ആൻഡിൽ ചെറിയ നീളമുള്ളതിനെയാണ് അവർ ആൻഡിൽ എന്ന് പറയുന്നത്. അതായത് മണിക്കൂർ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൂചി. നീളമുള്ളത് മിനിറ്റ് ഹാൻഡിൽ, നീളം കുറഞ്ഞത് അവർ ഹാൻഡിൽ. മനസ്സിലായോ? ഈ 2 ഹാൻഡിൽ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ ക്ലോക്കിൽ ഉണ്ടോ എന്ന് നോക്കിയേ. വീട്ടിലെ ക്ലോക്കിൽ ഉണ്ടോ എന്ന് നോക്കിയേ. അവർ ഹാൻഡിലും മിനിറ്റ് ഹാൻഡിലൊക്കെ ഉണ്ടോ? ഉണ്ടോ? യെസ്. എവറി മോർണിംഗ് വെൻ ഹർ മദർ കോൾസ് ഹർ, ഷീ ലുക്ക് അറ്റ് ദി ക്ലോക്ക് ആൻഡ് ഫൈൻഡ്സ് ദാറ്റ് ദി മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12 ആൻഡ് അവർ ഹാൻഡ് ഈസ് അറ്റ് 7. എല്ലാ ദിവസവും അവളുടെ അമ്മ അവളെ വിളിച്ചെണീപ്പിക്കുന്ന സമയത്ത് അവൾ നോക്കുമ്പോൾ കാണുന്നത് മിനിറ്റ് ഹാൻഡ് 12-ലും അവർ ഹാൻഡ് 7-ലും ആണ് കാണുന്നത്. നമ്മളിപ്പോ പറഞ്ഞു അവർ ഹാൻഡിൽ എന്തിനു സൂചിപ്പിക്കുന്നത്? മണിക്കൂറിനെ സൂചിപ്പിക്കുന്നതാണ്. മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് മിനിറ്റ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് ആയി എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മോം, യു ഓൾവേസ് വേക്ക് അപ്പ് മീ അറ്റ് ദിസ് ടൈം, വാട്ട് ടൈം ഈസ് ഇറ്റ്? അപ്പോ താര അമ്മയോട് പറയാൻ, എല്ലാ ദിവസവും ഈ സമയത്താണല്ലോ വിളിക്കുന്നത്, ഇത് എത്ര മണിയാണ് എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറയാ, ഇറ്റ് ഈസ് 7 o'clock താര, ഇത് 7 മണിയാണ്. കാരണം എന്താ? അവർ ഹാൻഡിൽ 7-ലും മിനിറ്റ് ഹാൻഡിൽ 12-ലും ആണ്. അപ്പൊ അത് എത്ര മണിയെന്ന് റെപ്രസെന്റ് ചെയ്യുന്നേ? 7 o'clock. ഇനി അവർ ഹാൻഡിൽ 8-ലും മിനിറ്റ് ഹാൻഡ് 12-ലും ആണെങ്കിൽ അത് എത്രയാ റെപ്രസെന്റ് ചെയ്യുന്നത്? 8 o'clock. ഇനി അവർ ഹാൻഡിൽ 10-ലും മിനിറ്റ് ഹാൻഡ് 12-ലും ആണെങ്കിൽ അത് എത്രയാന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് 10 o'clock. മനസ്സിലായോ? അതായത് അവർ ഹാൻഡിൽ ചെറിയ സൂചി ഏതിലാണോ ഇരിക്കുന്നത് അതായിരിക്കും നമ്മൾ മണിക്കൂർ പറയാൻ ഉപയോഗിക്കുന്ന സമയം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം. മിനിറ്റ് ഹാൻഡിൽ എന്ന് പറയുന്നത് 12-ൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഇത്ര മണിക്കൂർ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ ഇത്ര മണി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഹൗ ഡു യു നോ മാം? അപ്പൊ താരം ചോദിക്കാണ്, അമ്മയ്ക്ക് ഇത് എങ്ങനെ അറിയാം? വെൻ ദ മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12 ആൻഡ് ദി അവർ ഹാൻഡ് ഈസ് അറ്റ് 7, വി സേ ദാറ്റ് ദ ടൈം ഈസ് 7 o'clock. അപ്പൊ അമ്മ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? എപ്പോഴാണോ മിനിറ്റ് ഹാൻഡ് 12-ലും അവർ ഹാൻഡിൽ 7-ലും ആയിരിക്കുന്നത്, ആ സമയത്തിന് നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഈസ് 7 o'clock. അതിനെയാണ് നമ്മൾ 7 o'clock എന്ന് പറയുന്നത്. ഇനി what time does my school bus come? അപ്പൊ എപ്പോഴാണ് എന്റെ സ്കൂൾ ബസ് വരുന്നതെന്ന് താരം ചോദിച്ചപ്പോ അമ്മ പറയാ, യുവർ സ്കൂൾ ബസ് കംസ് അറ്റ് 8 o'clock. അങ്ങനെയാണെങ്കിൽ 8 o'clockനാണ് സ്കൂൾ ബസ് വരുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. Here is a clock without two hands. Draw the two hands to show the time when Tara's school bus comes. അപ്പോൾ താരയുടെ സ്കൂൾ ബസ് വരുന്ന സമയം നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര മണിക്കാ വരുന്നേ? 8 o'clockന് അല്ലേ? അപ്പൊ 8 o'clock അവിടെ ഒന്ന് വരച്ചേ. 8-ന്റെ നേരെ ചെറിയ സൂചിയും 12-ന്റെ നേരെ വലിയ ഹാൻഡിലും വരയ്ക്കണം. ആണോ? 8-ന്റെ നേരെ ചെറിയ ഹാൻഡിലും 12-ന്റെ നേരെ വലിയ ഹാൻഡിലും വരയ്ക്കണം. വരച്ചോ എല്ലാവരും? എങ്ങനെയാ വരയ്ക്കണ്ടേ? 8-ന്റെ നേരെ ചെറിയ ഹാൻഡിലും 12-ന്റെ നേരെ വലിയ ഹാൻഡിലും ആയിട്ട് വേണം വരയ്ക്കാൻ. 8-ന്റെ നേരെ ചെറിയ ഹാൻഡില് ചെറുത് വരച്ചു, 12-ന്റെ നേരെ വലിയത് വരച്ചു. അപ്പൊ ഇപ്പോഴാണ് എത്ര മണിയായത്? 8 o'clock. വരച്ചോ? ഇങ്ങനെ മിസ് വരച്ചത് അത്ര ഭംഗിയായിട്ടൊന്നല്ല, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വരയ്ക്കണേ. നിങ്ങളുടെ ബുക്കിൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നീഡിൽ മാത്രം വരച്ചാൽ മതി. 8-ന്റെ നേരെ ചെറിയ ഹാൻഡിലും 12-ന്റെ നേരെ വലിയ ഹാൻഡിലും. അപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള ഇങ്ങനെ, അതായത് 12 മുതൽ 1 വരെ റീഡിങ് കാണിച്ച്, സമയം കാണിച്ച്, നമ്പേഴ്സ് കാണിച്ച്, ഹാൻഡിലൊക്കെ വെച്ച് വരയ്ക്കുന്ന ക്ലോക്കുകളെയാണ് നമ്മൾ അനലോഗ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, there is a clock at this reception of Tara school. Look at the clock. ഇത് കണ്ടോ? ഇപ്പൊ നമ്മൾ കാണാറുണ്ട് അല്ലെ ഡിജിറ്റൽ വാച്ചുകൾ, അതായത് ഈ ക്ലോക്ക് കണ്ടോ ഇവിടെ നമ്മളുടെ ഫോണിലൊക്കെ സമയം കാണിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഡിജിറ്റൽ ക്ലോക്ക് നമ്മളുടെ ഇപ്പൊ കുറെ വീടുകളിലും ഇപ്പൊ അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. അതായത് ഇങ്ങനെ കറണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ സമയം കാണിക്കുന്നത്, അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഒന്നും ഇല്ല, ജസ്റ്റ് സമയം മാത്രം ഇങ്ങനെ നമ്പേഴ്സ് എഴുതി കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിജിറ്റൽ ക്ലോക്ക്. ഇതിനെന്താ പറയുന്നത്? ഡിജിറ്റൽ ക്ലോക്ക്. ഇസ് ദ ടൈം ഇൻഡിക്കേറ്റഡ് ബൈ ഡിജിറ്റ്സ് റാദർ ദാൻ ഹാൻഡ്സ്. ഇവിടെ സമയം തന്നെയാണ് ഇങ്ങനെ നേരിട്ട് എഴുതി കാണിക്കുന്നത്, പക്ഷെ അവിടെ എന്തുപയോഗിക്കത്തില്ല, അവിടെ നമ്മളുടെ ഹാൻഡിൽ നീഡിൽസ് ഒന്നും ഉപയോഗിക്കത്തില്ല. അവർ ഹാൻഡിലും മിനിറ്റ് ഹാൻഡിൽ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല, ജസ്റ്റ് നമ്പേഴ്സ് തന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതിനെയാണ്. സോ സച്ച് എ ക്ലോക്ക് ഈസ് കോൾഡ് ഡിജിറ്റൽ ക്ലോക്ക്. അപ്പൊ ഈ ഡിജിറ്റൽ ക്ലോക്കിലെ സമയം എത്രയാണ്? ഇറ്റ്സ് 9 o'clock. ഇവിടെ 09.00 എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്തൊന്നും വായിക്കും? 9 o'clock. എന്താ വായിക്കുന്നേ? 9 o'clock. മനസ്സിലായോ? എങ്ങനെയാ ഇതിനെ വായിക്കുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി ലെറ്റ് എസ് ട്രൈ 6.3 നോക്കിയേ. പേജ് നമ്പർ 13. ലെറ്റ് എസ് ട്രൈ 6.3. ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലോക്ക്സ്. സർക്കിൾ ദി വൺ യു ഹാവ് സീൻ. നിങ്ങൾ കണ്ടിട്ടുള്ളത് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലോക്കുകൾ മക്കൾ സർക്കിൾ ചെയ്ത്, ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് കണ്ടിട്ടുണ്ട് അത് സർക്കിൾ ചെയ്തോളൂ. ഏതൊക്കെ ടൈപ്പാണോ കണ്ടിട്ടുള്ളത് അത് സർക്കിൾ ചെയ്യാം. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ? ഭൂരിഭാഗം എല്ലാം, കുറെ പേര് എയും സി ഒക്കെ കണ്ടു കാണും, കുറെ പേര് ഡി കണ്ടു കാണും, സോറി ഇ കണ്ടു കാണും. ഡി കാണാനുള്ള ചാൻസ് കുറവാണ്, എന്നാലും കണ്ടിട്ടുള്ളവരുണ്ടോ? നിങ്ങൾ ഏതൊക്കെയാണോ കണ്ടിട്ടുള്ളത് അത് മാത്രം സർക്കിൾ ചെയ്യുക കേട്ടോ. സർക്കിൾ ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദി ക്ലോക്ക്. ഡ്രോ ദി അവർ ആൻഡ് ദി മിനിറ്റ് ഹാൻഡ് ടു ഷോ ഫോർ ക്ലോക്ക്. അതായത് ഇവിടെ ഒന്ന് രണ്ട് നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. നിങ്ങൾ ആ ക്ലോക്ക് കാണുന്നുണ്ടോ? അവിടെ ഏതൊക്കെ നമ്പറാ മിസ്സിംഗ്? ഐശ്വര്യ പറഞ്ഞു മോനെ, 12 മുതൽ 1 വരെയുള്ള നമ്പറിൽ ഏതൊക്കെ നമ്പറാ മിസ്സിംഗ്? മിസ്സി അയക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദി ക്ലോക്ക്. അപ്പുറത്തെ പേജിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അമ്മ ചോദിക്കുന്നത് ആ ക്ലോക്കിൽ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ നമ്പറാ മിസ്സിംഗ് എന്ന്. മിസ്സായിട്ടുള്ള നമ്പേഴ്സ് അവിടെ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ നമ്പറാ മിസ്സിംഗ് ആ ക്ലോക്കിൽ? 5, 9. യെസ്, 5 ഉം 9 ഉം ആണ് മിസ്സിംഗ്. അപ്പൊ അവിടെ മക്കൾ 5 ഉം 9 ഉം എഴുതിക്കോളൂ.
ഇനി നമ്മളോട് അവിടെ എന്ത് എത്ര സമയം മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നേ? 4 o'clock ആണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആജ്ഞയ 4 o'clock മാർക്ക് ചെയ്യാൻ എങ്ങനെയാ നമ്മൾ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും വരയ്ക്കേണ്ടത്? ഏതൊക്കെ നമ്പറിലാ വരയ്ക്കേണ്ടത് പറഞ്ഞേ? അവർ ഹാൻഡ് ഓക്കെ, വെരി ഗുഡ്. അവർ ഹാൻഡ് 4 മിനിറ്റ് ഹാൻഡ് 12 ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. വരച്ചേ, നമുക്ക് 4 o'clock ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സൂചി അവർ ഹാൻഡ് 4 മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്ന വലിയ നീഡില് വലിയ ഹാൻഡിൽ എവിടെ വരയ്ക്കണം? 12 വരയ്ക്കണം. അപ്പൊ അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ് വരച്ചോ? അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ്, യെസ്. സക്കീക്കുക വരച്ചു. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് പാരൻസ് ഒന്ന് കൂടെ ഇരുന്ന് അവരുടെ നോട്ട്ബുക്ക് നോക്കണം. നമുക്ക് സ്ക്രീൻ കാണുമ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കാണത്തില്ല, അതുകൊണ്ട് അവർ വരച്ചേക്കുന്ന നീഡിലിന്റെ ലെങ്ത് കറക്റ്റ് ആണോ എന്നൊന്ന് പാരൻസ് ചെക്ക് ചെയ്യണേ. ഓക്കെ, സൈറ പി എസ്, ഇഷാൻ ദർശ്, ഐശ്വര്യ, സൽഹാൻ ഫീസ, ഓക്കെ, ഇസാൻ അസ്ലം, ആഗ്നേയ, നിരഞ്ജന, ഓക്കെ, ഭദ്ര, അപ്പൊ മിസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. തേർഡ് ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. റൈറ്റ് ഇൻ ടൈം that each clock shows one is done for you. ഇവിടെ ഈ ഓരോ ക്ലോക്കും കാണിക്കുന്ന സമയം എത്രയാണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എയില് നോക്കുക, എ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് അവർ തന്നെ അവിടെ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 10 o'clock ആണ്, അതായത് 10 ചെറിയ നീഡില് അവർ ഹാൻഡിൽ 10 മിനിറ്റ് ഹാൻഡിൽ 12 ആണ്. ഇനി ബി എത്ര, ബിയിൽ എത്ര ടൈം ആയാലും പറയാൻ, ബിയിൽ കാണിക്കുന്ന ക്ലോക്കിൽ എത്രയാണ് ഇപ്പോഴത്തെ സമയം? സമയം പറയോ? കാരണം എന്താ? അവർ ഹാൻഡില് 1 മിനിറ്റ് ഹാൻഡിൽ എവിടെ, മിനിറ്റ് ഹാൻഡിൽ എവിടെയാണ്? 12 ആണ്. അപ്പൊ അത് 1 o'clock. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസാൻ അസ്ലാം, സിയിൽ എത്രയും പോലെ ഇപ്പൊ സമയം കാണിക്കുന്നേ? സി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ക്ലോക്കില് സമയം എത്രയാണ്? 9 o'clock. Yes, 9 അവർ ഹാൻഡിലും മിനിറ്റ് ഹാൻഡില് 12. ഓക്കെ, അമ്മ അറിയാം ഡി ക്വസ്റ്റിന്റെ ക്ലോക്കിലെ ആൻസർ എത്രയാണ്? ഡി ക്ലോക്കിൽ എത്രയാണ് ടൈം കൊടുത്തിരിക്കുന്നത്? 6 o'clock. 6 o'clock, yes, 6 o'clock ആണോ? എല്ലാവരും എഴുതി പോണോട്ടോ, എല്ലാവരും ഈ സമയത്ത് എഴുതണം. Then സൽഹാൻ അഫീസ, നെക്സ്റ്റ് വൺ, ഈ ക്വസ്റ്റ്യനിൽ എത്ര കൊടുത്തിരിക്കുന്നേ? ഈ 11 o'clock. 11 o'clock, yes, okay, 11 o'clock. നെക്സ്റ്റ് വൺ ഭദ്ര, സുരേഷ്, എഫിൽ എത്ര മാനേ കൊടുത്തിരിക്കുന്നേ? എഫിൽ 5 o'clock. Yes, okay. ഇഷാന്തർഷ്, ജി എന്ന് പറയുന്ന ക്ലോക്കിൽ എത്രയും മോനെ സമയം കാണിക്കുന്നേ? 3 o'clock. 3 o'clock, ഓക്കെ. അമിന ഇഫ, എച്ച് എന്ന് പറയുന്ന ക്ലോക്കിൽ എത്രയും മോനെ കാണിക്കുന്നേ? 7 o'clock. 7 o'clock, ഓക്കെ. Now, next question, fill in the blanks. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? Fill in the blanks എങ്ങനെയാണ്? The hour hand is at 3 and the minute hand is at 12. അപ്പൊ അത് ഏത് സമയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അവർ ഹാൻഡ് 3 മിനിറ്റ് ഹാൻഡ് 12 ആണ്. പ്രതീക്ഷ, അപ്പൊ അത് ഏത് സമയമാണ് മോനെ? ഏത് സമയം? Three o'clock.
3 o'clock എഴുതിയോ അവിടെ എല്ലാവരും സമയം എഴുതിയോ 3 o'clock. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി അവർ ഹാൻഡ് ഈസ് അറ്റ് 8 ആൻഡ് ദി മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12. 8 ലാണ് അവർ ഹാൻഡിൽ, മിനിറ്റ് ഹാൻഡ് 12 ലാണ്. നിരഞ്ജന, അത് ഏത് സമയമാണ് മോനെ? നിരഞ്ജന, അത് ഏത് സമയം? എയ്റ്റ് ഓ ക്ലോക്ക്. യെസ്, എല്ലാവരും എഴുതിയോ? 8 o'clock എഴുതിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5th question, മാച്ച് ദി ടൈംസ് ഇൻ 2 types ഓഫ് ക്ലോക്ക്സ്. ഈ 2 type ക്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അനലോഗ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. ഇതിലെ സമയങ്ങൾ കൃത്യമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് വണ്ണിൽ കാണിക്കുന്ന സമയം, ഒരു മിനിറ്റ് മിസ്, ഇതൊന്ന് ഞങ്ങളുടെ സ്ക്രീനിൽ കാണിക്കട്ടെ കേട്ടോ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നില്ല, മിസ് അത് നോക്കിട്ട് കാണുന്നില്ല. ഓക്കെ, ഇത് ചെയ്യാം നമുക്ക്. 5th question നോക്കാം. അനലോഗ് ക്ലോക്കിലും ഡിജിറ്റൽ ക്ലോക്കിലും കൊടുത്തിരിക്കുന്ന സമയങ്ങൾ തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫസ്റ്റ് ക്ലോക്കിൽ കൊടുത്തിരിക്കുന്ന സമയം, എയിൽ കൊടുത്തിരിക്കുന്ന സമയം എത്രയാണ്? എ എന്ന് പറയുന്ന ക്ലോക്കിൽ കൊടുത്തിരിക്കുന്ന സമയം എത്രയാണ്? പറഞ്ഞ മോനെ, എ ക്ലോക്കിൽ കൊടുത്തിരിക്കുന്ന സമയം എത്രയാണ്? 7 o'clock. ഓക്കെ, അതപ്പോ ഡിജിറ്റൽ ക്ലോക്കില് 7 കാണിക്കുന്ന സ്ഥലത്തേക്ക് മാച്ച് ചെയ്തോളൂ. ഡിജിറ്റൽ ക്ലോക്കില് 7 കാണിക്കുന്ന ക്ലോക്കിലേക്ക്, 7 o'clock കാണിക്കുന്ന ക്ലോക്കിലേക്ക് മാച്ച് ചെയ്യുക. അതായത് 07:00 എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് മാച്ച് ചെയ്യുക. ഓക്കെ, ആര്യ, ബി എത്രയാ കൊടുത്തിരിക്കുന്നത്? ബിയില് പറയത്. അപ്പൊ 5 o'clock ഡിജിറ്റൽ ക്ലോക്കില് 5 o'clock നേരെ മാച്ച് ചെയ്തോളൂ. ഡിജിറ്റൽ ക്ലോക്കില് 5 o'clock നേരെ മാച്ച് ചെയ്യാം. നെക്സ്റ്റ് വൺ, സൈറപ്പിയസ് എത്രയാ കൊടുത്തിരിക്കുന്നത്? 4 o'clock. അപ്പൊ ഡിജിറ്റൽ ക്ലോക്കില് 4 o'clock നേരെ മാച്ച് ചെയ്യൂ. ഡിജിറ്റൽ ക്ലോക്കില് 4 o'clock നേരെ മാച്ച് ചെയ്യൂ. നെക്സ്റ്റ് വൺ, സ്വേജ എത്രയാ കൊടുത്തിരിക്കുന്നത് മോനെ? ഡി ക്ലോക്കിൽ എത്രയാ കൊടുത്തിരിക്കുന്നത്? എത്രയാ? 8 o'clock. 8 o'clock നേരെ അപ്പൊ മാച്ച് ചെയ്യാം. ഡിജിറ്റൽ ക്ലോക്കില് 8 o'clock നേരെ മാച്ച് ചെയ്തോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗരവ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ടേക്സ് മോർ ഓർ ലെസ് ദാൻ എ മിനിറ്റ്? ലെസ് ടൈം ദാൻ എ മിനിറ്റ് നമ്മൾ പല രീതിയിൽ പറഞ്ഞു അല്ലേ. കുറച്ച് സമയം എടുക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, കൂടുതൽ സമയം എടുക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എ നമുക്ക് തന്നിട്ടുണ്ട്, ഇവർ ഒരു വാക്കിങ്ങിന് പോവാണ് അല്ലേ. ഫാദറും മദറും കുട്ടികളും കൂടെ ഒരു വാക്കിങ്ങിന് പോവാണ്. അപ്പൊ അതിൽ കൂടുതൽ സമയം എടുക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ മോർ എന്നുള്ളതാ ടിക്ക് ചെയ്തിരിക്കുന്നത്. ഹാൻഡ്സ് വാഷ് ചെയ്യുകയാണ്, ഹാൻഡ്സും ഫേസും വാഷ് ചെയ്യുകയാണ്. അപ്പൊ അതിന് മോർ ടൈം ആണോ ലെസ് ടൈം ആണോ എടുക്കുന്നത്? ഗൗരവ് പറഞ്ഞ മോനെ, പ്ലീസ് ടെൽ ലൗഡർ. സൗരവ്, ഹാൻഡ് വാഷ് മോർ ടൈം ആണോ ലെസ് ടൈം ആണോ എടുക്കുന്നത്? ലെസ് ടൈം ആണ് എടുക്കുന്നത്. അപ്പൊ ലെസ് എന്നുള്ളത് മക്കൾ ടിക്ക് ചെയ്യാം, ലെസ് എന്നുള്ളത് ടിക്ക് ചെയ്യാം. സാത്വിക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു കുട്ടി വെള്ളം കുടിക്കുക അല്ലേ, ഹീസ് ഡ്രിങ്കിങ് വാട്ടർ. അതിന് മോർ ടൈം ആണോ ലെസ് ടൈം ആണോ എടുക്കുന്നത്? നെക്സ്റ്റ് വൺ, അൻഹ ഫാത്തിമ, ഇവിടെ വൺ ബോയ് ഈസ് സ്ലീപ്പിംഗ്, കണ്ടോ ഡി ക്വസ്റ്റ്യനിൽ ഒരു കുട്ടി ഉറങ്ങും. അപ്പൊ അതിന് മോർ ടൈം ആണ് എടുക്കുന്നത്. മോർ ടിക്ക് ചെയ്യാം, മോർ ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? മനസ്സിലായോ? എല്ലാ ആക്ടിവിറ്റീസും ചെയ്തില്ലേ? അപ്പൊ ഇനി നമ്മൾ ഇന്ന് പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല, ഇപ്പൊ നമ്മൾ ഇത്രേ പഠിക്കുന്നു.
പഠിക്കുന്നുള്ളൂ. നാളത്തെ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻസ് പഠിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയം നോക്കാനായിട്ട്, അതായത് കൃത്യം 12 മണി, 1 മണി, 2 മണി അങ്ങനെ പറയാനായിട്ട് അവർ ഹാൻഡിൽ ഏതിലാണ്, മിനിറ്റ് ഹാൻഡിൽ ഏതിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് വീട്ടിൽ ഇരുന്ന് പഠിക്കേണ്ടത്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നാളെ ഞാൻ ചോദിക്കും കേട്ടോ, നാളെ ഞാൻ ചോദിക്കും. അതുകൊണ്ട് ഇന്നത് നന്നായിട്ട് പല ആവർത്തി പറഞ്ഞു പറഞ്ഞ് പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.